ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് മീൻ പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ പത്തിൽ മീൻ റൊട്ടി ഒക്കെ പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആവോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഈ ആവോയിൽ ഒന്ന് പൊരിച്ചെടുക്കണം. എന്നിട്ടതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം ആവോയിലേക്ക്. അതിന് കുറച്ച് തേങ്ങ, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് പച്ചമുളക് മസാലയിലേക്കാണ്, മീൻ്റെ മസാലയിലേക്കാണ്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞളിൻ്റെ പൊടി, മുളകിൻ്റെ പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കണം. ചെറിയ ഉള്ളി കൂട്ടിയിട്ട് അരച്ചെടുത്തിട്ട് ഒരു മസാല ഉണ്ടാക്കണം. പിന്നീട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അത് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഇത് കുറച്ച് തേങ്ങ, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി. ഇത് നമുക്ക് ഒരു കപ്പ് റവ, അരക്കപ്പ് അരിപ്പൊടി, കുറച്ച് പെരുംജീരകം ഇത് ചേർത്ത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് കൂട്ടിക്കൊടുക്കണം. റവയിലേക്കും പൊടിയിലേക്കും ചേർത്തെടുക്കാനുണ്ട്. നമുക്ക് ഇതെല്ലാം മീൻ ആദ്യം പൊരിച്ചെടുക്കാം. മീൻ പൊരിക്കാൻ വെക്കാം നമുക്ക്. മസാല അതിലേക്കുള്ള മസാല ചേർക്കുക. ചെറിയ ഉള്ളി, തേങ്ങ, പച്ചമുളക്. മുളകിൻ്റെ ഉള്ളി, മല്ലിപ്പൊടി, മഞ്ഞളിൻ്റെ ഉള്ളി, പെരുംജീരകത്തിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി ചതുക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ട് ചതുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ച മസാല, മസാല ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ചേർന്നാലും ലൈം വാട്ടർ, ഉപ്പ്, സാൽ, മസാല മുട്ട. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതിൽ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. മസാല മീനിനൊക്കെ പൊടിച്ചാൽ നമുക്ക് തീ ഓഫാക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ തേങ്ങ, ചെറിയ ഉള്ളി, പെരുംജീരകം കൂടി അരച്ചെടുത്തതാണ്. ഇത് തിളച്ച് ചേർത്തപ്പോൾ നമുക്ക് പൊടി വാട്ടി കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഇത് തിളക്കട്ടെ. ഉപ്പിട്ട് കൊടുക്കുക കുറച്ച്. വെള്ളം തിളച്ച് വന്നിട്ട് ഞങ്ങൾക്ക് പൊടിയിട്ട് കൊടുക്കാം.
ഇതരിപ്പൊടി, ഇത് റവ, ഒന്നര കപ്പ് പൊടിക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അത് എന്തായാലും വേണം, ഈ റവ ആയതുകൊണ്ട് കണ്ട ആ വെള്ളമൊക്കെ റവ കൊടുക്കും. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് വെച്ചിട്ട് ഇത് പരത്തിയെടുക്കാം, കൈയൊന്ന് നനച്ചെടുക്കാം. ഇതിലേക്ക് കൂട്ട് വെച്ച് കൊടുക്കാം. മീൻ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തില്ലേ, അപ്പോൾ ആ മീനുമേലെല്ലാം നല്ലോണം മസാല ഒക്കെ പിടിച്ച് വന്ന്. ഇനി ഇതിങ്ങോട്ട് മാറ്റാം, ഒരെണ്ണം കൂടി പരത്തിയെടുക്കാനുണ്ട്. ഒന്ന് കൈ നനച്ചെടുക്കുക, ഇത് നന്നായി പരത്തിയെടുക്കുക. അത് പരത്തിയെടുത്തിട്ടുണ്ട്, ഇതിൽ മീൻ വെക്കരുത്, മസാല വെച്ചതിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കുക നാല് വശം മീൻ. ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ആ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമുക്കിത് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെന്തു കൊടുക്കും. ഇതിൻ്റെ മേലെ ഒന്നും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ട്, കണ്ടോ? ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു തട്ടും കൂടി ഉണ്ട്, കണ്ടോ? ഇതിലും വെച്ച് കൊടുക്കാം. ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് കൊടുത്താൽ വേഗം വെന്ത് കിട്ടും. അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, കണ്ടോ? ഇനി ഇത് പോകട്ടെ. നമ്മളെ ചുട്ട പത്തിലൊക്കെ ഉണ്ട് പൊടിച്ചിട്ടുണ്ട്. ഇതുപോലെ റവയിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാട്ടെ, ഉണ്ടോ? ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക, ഉണ്ടോ? അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണേ, വെള്ളമൊക്കെ കറക്റ്റ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുക. ഓക്കെ, ബൈ.